ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാകാനുള്ള പോര് മുറുകുന്നു. അപ്രതീക്ഷിത അപേക്ഷയുമായി മുൻ താരം റോബിൻ സിംഗ് രംഗത്തെത്തിയതോടെയാണ് പോരാട്ടം കടുത്തത്. പരിശീലന രംഗത്തുള്ള പരിചയ സമ്പത്തും ടീം ഇന്ത്യയുടെ ഫീൽഡിംഗ് പരിശീലകനായിരുന്നതുമാണ് റോബിൻ സിംഗിന് മുൻതൂക്കം നൽകുന്ന ഘടകം. ഇന്ത്യൻ ടീമിനെ ലോകോത്തര ഫീൽഡിംഗ് സംഘമാക്കിയത് റോബിൻ സിംഗ് ആണ്. ഒട്ടേറെ മത്സരങ്ങളിൽ തകർപ്പൻ ഫീൽഡിങ്ങിലൂടെയും ബാറ്റിംഗിലൂടെയും റോബിൻ സിംഗ് ടീം ഇന്ത്യയെ വിജയത്തേരിലേറ്റിയിട്ടുണ്ട്. നിലവിലെ പരിശീലകൻ രവിശാസ്ത്രിയും മത്സരരംഗത്തുണ്ട്. ഇതിനു പുറമെ ശ്രീലങ്കയുടെ മുൻ താരം മഹേള ജയവർദ്ധനെ, ഓസ്ട്രേലിയയുടെ മുൻ താരങ്ങളായ ടോം മൂഡി, മൈക്ക് ഹസി, ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. മുംബൈ ഇന്ത്യൻസിനൊപ്പം പരിശീലന പരിചയമുണ്ട് ജയവർദ്ധനയ്ക്ക്. IPL പരിചയമാണ് മൂഡിയുടെ പ്ലസ് പോയിന്റ്. പരിശീലകനായി 15 വർഷത്തെ പരിചയം റോബിൻ സിംഗിനുണ്ട്. 2007 മുതൽ 2 വർഷക്കാലം ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു റോബിൻ സിംഗ്. ഈ സമയത്താണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പരയും പ്രഥമ 2020 ലോകകപ്പ് കിരീടമടക്കമുള്ള നേട്ടങ്ങൾ കൊയ്തത്. ഇന്ത്യയുടെ 19 A ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള റോബിൻ സിംഗ് IPL മുംബൈ ഇന്ത്യൻസിന്റെ സഹപരിശീലകനായിരുന്നു. കരീബിയൻ പ്രീമിയർ ലീഗിൽ ബാർബഡോസിനെയും ഇന്ത്യയുടെ പർക്കും ഫീൽഡർ പരിശീലിപ്പിച്ചിട്ടുണ്ട്. രവീശ് ശാസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള പരിശീലക സംഘത്തിന്റെ കാലാവധി വിൻഡീസ് പര്യടനത്തിന് ശേഷം അവസാനിക്കും. അടുത്ത മാസം 3 മുതൽ സെപ്റ്റംബർ 3 വരെയാണ് ഇന്ത്യയുടെ വിൻഡീസ് പര്യടനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ പുതിയ പരിശീലക സംഘത്തിന് കീഴിലാണ് ഇന്ത്യ കളിക്കുക. ബൈജൂസ് ലേണിംഗപ്പാണ് ഇന്ത്യയുടെ പുതിയ ജേഴ്സി സ്പോൺസർ. രവീശ് ശാസ്ത്രി തന്നെ മുഖ്യ പരിശീലക സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും തമ്മിലുള്ള നല്ല ബന്ധം ശാസ്ത്രി തുടരാൻ സാധ്യത കൂട്ടുന്നു. കപിൽ ദേവ്, ശാന്തരംഗസ്വാമി, അൻഷുമാൻ ഗേഖ്വാദ് എന്നിവരടങ്ങിയ ഉപദേശക സമിതിയാണ് പരിശീലകരെ തെരഞ്ഞെടുക്കുക. ടീം ഇന്ത്യയുടെ ഫീൽഡിംഗ് പരിശീലകനായി പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർ ജോൺ ഡി റോഡ്സും രംഗത്തുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ ഫീൽഡിംഗിൽ കാര്യമായ മാറ്റം വരുത്താൻ റോഡ്സിനെ പോലെയുള്ള ഇതിഹാസത്തിന്റെ വരവ് കൂടുതൽ സഹായിക്കും. 9 സീസണുകളിൽ റോഡ്സ് മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടായിരുന്നു. ഈ മാസം 30 വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ BCCI നൽകിയിരിക്കുന്ന അവസാന സമയം. മുഖ്യ പരിശീലകന് പുറമെ ബാറ്റിംഗ് പരിശീലകൻ, ബൌളിംഗ് പരിശീലകൻ, ഫീൽഡിംഗ് പരിശീലകൻ, ഫിസിയോ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എന്നീ പദവികളിലേക്കാണ് BCCI അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകൻ എന്ന ഹോട്ട് സീറ്റിനായുള്ള പോരാട്ടം ഇനി കൂടുതൽ കടുക്കും. ലോകകപ്പ് സെമിയിൽ ന്യൂസിലൻഡിനോട് തോറ്റാണ് ഇന്ത്യ പുറത്തായത്. 2013 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്ക് ശേഷം ഒരു ICC കിരീടം പോലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. വെബ്ഡെസ്ക്, തത്മയി ന്യൂസ്.